കയറ്റം എന്ന സിനിമയ്ക്ക് ശേഷം സംഭവബഹുലമായ കാര്യങ്ങളാണ് സംവിധായകൻ സനൽ കുമാർ ശശിധരന്റെ ജീവിതത്തിൽ നടന്നത്. മഞ്ജു വാര്യരുടെ പേരിൽ അടുത്തിടെ സനൽകുമാർ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ പിന്തുടർന്ന് അപമാനിക്കുന്നുവെന്നുള്ള മഞ്ജു വാര്യരുടെ പരാതിയിൽ പോലീസ് സനൽകുമാറിനെ അറസ്റ്റ് ചെയ്തു. തന്റെ ഭാഗം കേൾക്കാതെയാണ് പോലീസ് കേസെടുത്തതെന്നും കേസിൽ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ സിനിമ എടുക്കുന്നില്ലെന്നും സനൽകുമാർ പിന്നീട് അറിയിച്ചിരുന്നു. ഇപ്പോഴുതാ സനൽകുമാർ ശശിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുന്നു. മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി കയറ്റം എന്ന ചിത്രം ഒരുക്കിയത് സംബന്ധിച്ചായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. ചിത്രം ഇന്നും പുറത്തിറങ്ങാത്തതിലുള്ള പ്രതിഷേധമാണ് സനൽകുമാറിന്റെ പോസ്റ്റിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ്: കയറ്റം എന്ന സിനിമ നിർമ്മിക്കാൻ മഞ്ജു വാര്യർ തയ്യാറാണെന്ന് പറയുകയും അതിലെ മറ്റു കഥാപാത്രങ്ങൾക്ക് താരമൂല്യമുള്ള ചില ആർട്ടിസ്റ്റുകളുടെ പേരുകൾ നിർദ്ദേശിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഓർത്തത് അതുവരെയുള്ള എന്റെ സിനിമാ യാത്രയിൽ ഒപ്പം സഞ്ചരിച്ചവരെയാണ്. അധികം അവസരങ്ങൾ കിട്ടിയില്ലെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും എനിക്കൊപ്പം പ്രവർത്തിച്ചവരായിരുന്നു അവർ. ഷാജി മാത്യു ആയിരുന്നു തത്വത്തിൽ ഒഴിവ് ദിവസത്തെ കളി മുതൽ ചോല വരെയുള്ള സിനിമകളുടെ നിർമ്മാതാവെങ്കിലും പണം അയച്ചു തരുന്നതല്ലാതെ അയാൾ ലൊക്കേഷനിൽ വരികയോ പ്രൊഡക്ഷൻ ജോലികൾ ശ്രദ്ധിക്കുകയോ ചെയ്തിരുന്നില്ല. സിനിമയുടെ സങ്കീർണമായ കോർഡിനേഷൻ പരിപാടിയിൽ ശ്രദ്ധ നഷ്ടപ്പെടുത്താതെ ക്രിയേറ്റീവായി മാത്രം മുഴുകാനുള്ള ഒരവസരം എന്നത് എനിക്കെന്നും ആഗ്രഹമുള്ള കാര്യമായിരുന്നു. അത്തരമൊരവസരമായിരുന്നു കയറ്റം. താൻ നിർമ്മിക്കാമെന്ന മഞ്ജു വാര്യരുടെ ഓഫർ. സ്വസ്ഥമായി സിനിമ എടുക്കാനുള്ള കൊതി എന്നെ ഒരു നിമിഷത്തേക്ക് പിടികൂടിയെങ്കിലും അതുവരെ ഒപ്പമുണ്ടായിരുന്നവരെ വഴിയിൽ കളഞ്ഞു പോകുന്നത് ശരിയല്ല എന്ന ധാർമ്മിക പ്രശ്നം എന്നെ തിരുത്തി. അങ്ങനെ കയറ്റവും എന്റെ പതിവ് മിനിമൽ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടു. കയറ്റത്തിന്റെ ലൊക്കേഷനിൽ ഷാജി മാത്യു ഉണ്ടായിരുന്നു എന്നതാണ് ആകെയുള്ള വ്യത്യാസം. പക്ഷേ ആ സിനിമ പൂർത്തിയായതോടെ ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത നിലയിലേക്ക് ആളുകൾ മാറുന്നത് ഞാൻ കണ്ടു. എന്റെ സിനിമകളുടെ എഡിറ്റിംഗ് സൗണ്ട് ഡിസൈൻ ജോലികൾ ചെയ്തിരുന്ന കാഴ്ച നിവ് ഓഫീസിൽ ദുരൂഹമായ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഞാൻ നടത്തിയ അന്വേഷണം ഗുരുതരമായ ചില കുറ്റകൃത്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന സംശയത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഓഫീസ് പൂട്ടിയിറങ്ങിയ ഞാൻ ഷാലു എന്ന ട്രാൻസ്ജെൻഡറിന്റെ ഇനിയും തെളിയാത്ത കൊലപാതകത്തെക്കുറിച്ച് സൂചന നൽകുന്നത് ഉൾപ്പെടെയുള്ള വിശദമായ ഒരു പരാതി DGP കൊടുത്തെങ്കിലും അന്വേഷണമൊന്നും ഉണ്ടായില്ല. അതോടെ അതുവരെ അവിടെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ എനിക്കെതിരെ തിരിഞ്ഞു. എനിക്കെതിരെയുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കാനുള്ള ആയുധമാക്കുന്നത് എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നവരാണ് എന്ന അറിവ് എന്നെ അമ്പരിപ്പിച്ചു. എന്റെ ആരോപണങ്ങൾ ഗൌരവമായി എടുക്കരുത് എന്ന ലക്ഷ്യമാവണം എനിക്ക് മാനസിക നില തെറ്റിപ്പോയി എന്നുൾപ്പെടെയുള്ള പ്രചരണം അവർ നടത്തുന്നതിന് കാരണം. എന്റെ പരാതികൾ അന്വേഷിച്ചാൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കാം. എന്നാൽ എന്നെ ഏറ്റവും വേദനിപ്പിച്ചതും ഞെട്ടിച്ചതും കയറ്റം പുറത്തിറങ്ങരുത് എന്നുള്ള ശ്രമങ്ങൾക്ക് ഷാജി മാത്യുവും കൂട്ടുനിൽക്കുന്നു എന്ന തിരിച്ചറിവാണ്. എന്ത് സ്വാർത്ഥ താല്പര്യമാണ് അതിനയാളെ പ്രേരിപ്പിക്കുന്നതെന്നും ആരാണ് അയാൾക്ക് പിന്നിലെന്നും എനിക്കറിയില്ല. പക്ഷേ ഏത് ചെറുകിട സിനിമകളും പുറത്തിറക്കാനുള്ള നിരവധി സംവിധാനങ്ങൾ നിലവിലുള്ള വർത്തമാന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത്രയും ചർച്ചാവിഷയമായ കയറ്റം പുറത്തിറങ്ങുന്നില്ല എന്ന ചോദ്യം ഗൌരവമുള്ളതല്ലേ? പലരും കരുതുന്നത് ആ സിനിമ പൂർത്തിയായിട്ടുണ്ടാകും എന്നാണ്. എന്നാൽ സത്യം അതല്ല. 2019 തന്നെ പൂർത്തിയായ ആ സിനിമ 2020 ബുസാൻ ചലച്ചിത്രമേളയിൽ കിം ജിസ്യൂക്ക് അവാർഡിന് മത്സരിച്ചു. ലണ്ടൻ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലും കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലും പ്രദർശിപ്പിച്ചു. കേരള ചലച്ചിത്ര അവാർഡിൽ മികച്ച ക്യാമറമാനും മികച്ച കളറിസ്റ്റിനുമുള്ള അവാർഡ് നേടി. മഞ്ജു വാര്യർ എന്ന താര സാന്നിധ്യം ആ സിനിമയെ തിയേറ്ററിലെത്തിക്കാൻ സഹായിക്കുന്നില്ല എന്ന് തന്നെ വെക്കുക. എന്തുകൊണ്ടാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത OTT പ്ലാറ്റ്ഫോമുകളിൽ ഒന്നില്ലെങ്കിലും അത് റിലീസ് ചെയ്യാത്തത്? നിരവധി കലാകാരന്മാരുടെ അധ്വാനവും പ്രതിഭയും അവരർഹിക്കുന്ന പ്രതിഫലം നൽകിയിട്ടില്ല. എല്ലാവരും ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി സൗജന്യമായി എന്ന നിലയിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നത് മറക്കരുത്. വളരെയേറെ പണവും ചിലവഴിച്ചുണ്ടാക്കിയ ഒരു സിനിമയെ ജനങ്ങളിൽ എത്തിക്കാതെ പിടിച്ചുവെക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? OTT പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടായെങ്കിൽ യൂട്യൂബിൽ റിലീസ് ചെയ്ത് പണം തിരിച്ചുപിടിക്കാൻ പോലും ആലോചന ഉണ്ടാക്കാത്തതിന് പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.
ഒരാൾ പൊക്കം 70 ദിവസത്തെ കളി, സെക്സി ദുർഗ, ഉന്മാദിയുടെ മരണം, ചോല തുടങ്ങിയ ചിത്രങ്ങൾ ഒരുക്കിയ സനൽകുമാർ ശശിധരൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം കൂടിയാണ് കയറ്റം. അപകടം നിറഞ്ഞ ഹിമാലയൻ പർവ്വത നിരകളിലൂടെയുള്ള ട്രക്കിംഗ് വിഷയമായ കയറ്റത്തിന്റെ തിരക്കഥ, രചന, എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ എന്നിവയും സനൽകുമാർ ശശിധരനാണ് നിർവഹിച്ചത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീയെ സമൂഹം കാണുന്നത് എങ്ങനെയെന്ന പരിശോധനയും മായ എന്ന പുരാതന തത്വചിന്തയുമാണ് ചിത്രം മുന്നോട്ട് വെച്ചത്. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.